ഞങ്ങളുടെ പൂച്ച ഇവിടെ ഒരെണ്ണത്തിനെ ഇപ്പം ഇവിടെ കണ്ടതാണല്ലോ. ഞങ്ങളുടെ പൂച്ച അതാ കിടക്കുന്നു. Hey, what's up guys? Welcome back to my channel and welcome back to my another video guys. Okay, cold vandu vandile. Appo welcome back to Action Dude. After all this time. Aha. Stam pole comments anlode vandikina. ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇഷ്ടം പോലെ കമൻസുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം, അവർ നല്ല രീതി കാണുന്ന ആൾക്കാൻ എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും ഗൈസ്. അപ്പൊ എല്ലാവർക്കും ആക്ഷൻ ഡ്യൂഡിന്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം, എന്നിട്ട് പുതിയ വ്യൂവേഴ്സിനും സ്വാഗതം. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ താഴെ പോയി നോക്കുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടു. ഓക്കെ, ഐ മീൻ എൻ്റെ ഒരു 3 വീഡിയോസൊക്കെ ഇപ്പം 1 lakh സബ്സ്ക്രൈബേഴ്സ് അല്ലെ, 1 lakh വ്യൂസ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പം 1 lakh വ്യൂസ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 90 പ്രസിദ്ധിച്ച ആൾക്കാർ ആ വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്താ നിങ്ങൾ എന്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോയേ? എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ആയനെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പവർ ആയനെ. അതുകൊണ്ടാണ് എന്തായാലും മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വീഡിയോ ലൈക്ക് അടിക്കുക. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഫോളോവേഴ്സ് ഒക്കെ കൂടുതൽ ഈ വീഡിയോ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി കാണാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ ഗൈസ്, എനിക്ക് കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹേറ്റ് കമൻസ് ഒന്നുമല്ല, ഇപ്പം കൂടുതൽ ആക്ഷൻ ഡ്യൂഡിനെ ഇഷ്ടപ്പെട്ടുള്ള കമൻസുകളാണ് വരുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഓക്കെ, നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നല്ല രീതിയിൽ കാണുക. ഓക്കെ, ഞാൻ നല്ല ഒരു യൂട്യൂബറാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടിങ് ചെയ്യുക. കുറേ ആൾക്കാർ ആക്ഷൻ ഡ്യൂഡ് ആക്ഷൻ ഡ്യൂഡിനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയെങ്കിലും പേര് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടെന്ന് ഉള്ളത് എനിക്ക് ഭയങ്കര വളരെ സന്തോഷമുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്യുന്നതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഒരു മാറ്റം ഉണ്ടല്ലേ? ആ, വലിയ മാറ്റമൊന്നുമില്ല, ആണുങ്ങളെല്ലാം ചെയ്യുന്ന പരിപാടി തന്നെയാണ്. മുടിയൊന്ന് വെട്ടു. ഓക്കെ, മുടി കണ്ടമാനെ വളർന്നിരിക്കുകയാണ്. അപ്പം കടയിൽ പോയി മുടി വെട്ടി, ഒരു ബംഗാളിയൊക്കെയാണ് മുടി വെട്ടി തന്നതുകൊണ്ട് ചെറുതായിട്ട് ഹിന്ദി പറഞ്ഞതിനനുസരിച്ച് വെട്ടി തന്നിട്ടുണ്ട്. ഇനി വളർന്നു വന്നോളൂ. കുറച്ചുകളെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന വീഡിയോ ദ സ്റ്റുഡിയോ സെറ്റപ്പ് ഓഫ് ആക്ഷൻ ഡ്യൂഡ്. കൂട്ടുകാരെ, എൻ്റെ റൂം എന്ന് പറയുമ്പോൾ ഞാൻ വ്ലോഗ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഫുൾ റൂം ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ കണ്ട പോലെ അല്ല ഇപ്പം ഇരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ റൂം മുമ്പേ കാണുന്ന കണക്കല്ലേ പിന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ നമ്മുടെ റൂമിലൊക്കെ ഓരോ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ തലച്ചോറിന് തന്നെ നമുക്ക് നല്ലൊരു ഇതായിരിക്കും. അവിടെ നിന്ന് കാണുമ്പോൾ നമ്മുടെ കാഴ്ചക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ അതൊരു സൈക്കോളജിക്കലായിട്ടൊരു സംഭവമാണ് അത്. ഇപ്പോൾ ഇതേ കണ്ടോളൂ, ആദ്യമേ തന്നെ കാണിക്കുന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന എൻ്റെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഈ സംഭവം മാത്രമേ ഉള്ളൂ, ഈ ഒരു ലാപ്ടോപ്പ്. ചെറിയ ലാപ്ടോപ്പാണ്, എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ലാപ്ടോപ്പ് HP മോഡൽ പറയുമ്പോൾ അങ്ങോട്ട് നോക്കട്ടെ, HH ഡെസ്ക്ടോപ്പ് 2V589Q9 ആണ് കമ്പ്യൂട്ടറിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ. കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്ന് പറയാം ഗൈസ്. ഈ ലാപ്പിൻ്റെ പ്രൊസസ്സർ വരുന്നത് ഇൻ്റൽ കോർ TM6600U CPU @2.0GHz ഇത്രയും സംഭവങ്ങളൊക്കെയാണ് പ്രൊസസ്സർ വരുന്നത്. ഇൻസ്റ്റാൾഡ് മെമ്മറി പറയുമ്പോൾ 8GB റാമാണ് ഞങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. 4GB ആയിരുന്നു, 8GB എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ 64-byte ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, Intel 64-based പ്രൊസസ്സറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ. എന്നിട്ട് അണ്ട് ഇവിടെ ഇത് ബ്ലിങ് ആവുമല്ലേ ഗൈസ്, ഇത് ഇങ്ങനെ ഫ്ലിക്കറിങ് ആവുന്നത് ഇതിൻ്റെ ഇതിനകത്ത് ഒരു LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇതാണ് ഞങ്ങളുടെ മൗസ്. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഓരോരോ കളർ വരും. തനിയെ തന്നെ കളറൊന്നും മാറത്തില്ല, ഇങ്ങനെ മങ്ങി മങ്ങി കളർ ഇങ്ങനെ കളിക്കത്തേ ഉള്ളൂ. M-Stuck ഒരു ഗെയിമിംഗ് മൗസാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഗൈസ് പറയുമ്പോൾ കീബോർഡാണ്. കീബോർഡ് പറയുമ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ കീബോർഡാണ്, സെപ്രോണിക്സ് ട്രാൻസ്ഫോമർ
കെ എന്ന് പറയുന്ന ഒരു കീബോർഡാണ്. ഓക്കെ, നല്ലൊരു ഗെയിമിംഗ് കീബോർഡാണ് ഗൈസ്, നല്ല റെസ്പോൺസിബിൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കുറവ് എന്തെന്ന് വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ ഈ എൽ ഇ ഡിസ് ഒന്നും കൊണ്ട് ഒരു ഗുണമില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഗൈസ്, ഈ കീബോർഡിൻ്റെ കീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എൽ ഇ ഡിസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതിനകത്ത് വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ് ഓഫ് ആക്കിയാലും ഈ കീബോർഡിനകത്ത് ലൈറ്റ് കൊടുത്തെങ്കിൽ കൊള്ളായിരുന്നു. എനിവേ, നൈസ് ഗെയിമിംഗ് കീബോർഡാണ്. ഒരു നല്ല പ്രീമിയം ലുക്കൊക്കെ തോന്നിയ നല്ലൊരു ലുക്കൊക്കെ ഉള്ളൊരു ഗെയിമിംഗ് കീബോർഡ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഗൈസ്, അടുത്തത് വരുന്നത് ഹെഡ്സെറ്റാണ്. ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ് വരുന്നത്. ഹെഡ്സെറ്റിൻ്റെ ഫുൾ നെയിം പറയുമ്പോൾ ബോട്ട് റോക്കേഴ്സ് 510 ഹെഡ്സെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നല്ല ബേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിടുക്കാച്ചി ഹെഡ്സെറ്റാണിത്. പിന്നെ അടുത്തത് വൺ ആൻഡ് ഓൺലി AC ആണ് ഇരിക്കുന്നത്. ഞങ്ങൾ കുറേ നാൾ കാണിക്കുന്നില്ല ഗൈസ്, കുറച്ച് പൊടിയൊക്കെ പറ്റിയിരിക്കുകയാണ്. വൃത്തിയാക്കുന്നത് ഇപ്പോൾ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് വൃത്തിയാക്കണമെന്നാണ്. പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നല്ല തണുപ്പുള്ള കാറ്റ് തന്നെയാണ് വരുന്നത്. അതാണ് ഇവൻ്റെ പ്രത്യേകത. ഈ ഫാന് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മേടിച്ച് കണ്ടാന്ന് തോന്നുന്നു ഈ ഫാന്. പിന്നെ അടുത്തത് അതെൻ്റെ ചീപ്പാണ് ഗൈസ്, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇത് ഫോണിൻ്റെ കൂടെ കിട്ടിയ ഒരു ടൈപ്പ് സി ഹെഡ്ഫോണാണ്. എന്നിട്ട് കമ്പ്യൂട്ടർ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വേറെ ഒരു സംഭവമൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫേസ്ബുക്കിനകത്തൊക്കെ ഇടാൻ വേണ്ടി ഒരു കിടുക്കാച്ചിരി വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫിലിമോറ 9 ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഫിലിമോറ X ഇതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഫിലിമോറ 9 തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, അഡോബ് പ്രീമിയർ പ്രോ ഉണ്ട്, അതങ്ങനെ ഉപയോഗിക്കത്തില്ല. പിന്നെ ഗെയിംസ് GTA 5 ഉണ്ട്, സ്ലീപ്പിംഗ് ഡോഗ്സ് ഉണ്ട്, പിന്നെ മൈൻക്രാഫ്റ്റിൽ ലോഞ്ചർ ഇവിടെ കിടപ്പുണ്ട്. ജാവ എഡിഷൻ ഇതിലായിട്ട് കയറ്റിട്ടില്ല. പിന്നെ അകത്ത് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ഞാൻ ഗെയിംസ് കാണിച്ചിരുന്നില്ല. എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തിക്കുന്നത് അത് കാണിച്ചു തരാം. വേണ്ട, ഈ ഇരിക്കുന്ന മോഡത്തിൽ വെച്ചാണ് നിങ്ങൾക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഇടുന്നത്. ഇത് നമ്മുടെ കേരള വിഷനെ എടുത്ത കണക്ഷൻ കൊണ്ടുള്ള ഒരു മോഡമാണത്. നെറ്റ്ലിങ്ങിൻ്റെ കിടുക്കാച്ചി മോഡമാണ്. അവിടെ നല്ല രീതിയിൽ മിന്നി കളിക്കുന്നൊക്കെ ഉണ്ട്, നല്ല ഫാസ്റ്റ് ഉണ്ട്. ഒരു മാക്സിമം 3 MBPS ആണ് കിട്ടുന്നത്. പക്ഷേ അവർ പറഞ്ഞത് 10 MBPS കിട്ടുമെന്ന്. പിന്നെ സുഹൃത്തുക്കളെ, ഇത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നല്ലൊരു സ്റ്റാൻഡിനകത്താണ് എൻ്റെ ഡാഡി ടൗണിൽ പോയി മേടിച്ചുകൊണ്ടുവന്നൊരു ഒരു സംഭവമാണിത്. പിന്നെ എൻ്റെ സ്റ്റുഡിയോ റൂം എന്ന് പറയുമ്പോൾ നല്ല വിശാലമായ റൂം തന്നെയാണുള്ളത്. കാണുമ്പോൾ ചെറുപോലെ എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ഇത് സ്റ്റുഡിയോ റൂം മാത്രമല്ല, ഇവിടെ സ്റ്റുഡിയോ, ഇവിടെ നേരത്തെ ഒരു TV സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇങ്ങോട്ട് എടുത്ത് വെച്ച്. അതാണ് ഇവിടെ ഒരു വ്യത്യാസം ഈ റൂമിൽ. പിന്നെ ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡിയോ വർക്കിങ്ങിന് വേണ്ടി ലാപ്ടോപ്പ് വയ്ക്കുന്ന സ്ഥലം. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു തിയേറ്റർ സെറ്റപ്പാണ്, കണ്ടില്ലേ? കണ്ടോ, സ്ക്രീനൊക്കെ വെച്ച്. പിന്നെ ഞങ്ങളുടെ തിയേറ്ററിൻ്റെ സ്പീക്കറായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സബ്രോണിക്സിൻ്റെ കിടുക്കാച്ച് സൗണ്ട് ബാറാണ്. അതിൻ്റെ സബ് വൂഫറാണ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഇരിക്കും, എന്നിട്ട് അവിടെ ഇരിക്കും, അതിങ്ങോട്ട് എടുത്ത് വയ്ക്കും, ചിലപ്പോൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കും. അതൊക്കെ എൻ്റെ പണിയാണ്. ഞാൻ എപ്പോഴും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, അങ്ങനെ സ്വഭാവമുണ്ട് എനിക്ക്. പിന്നെ പ്രൊജക്ടറാണ് ഇവിടെ ഗൈസ്. ഇനി അടുത്ത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറ നിങ്ങൾക്ക് കാണിക്കുന്നത്. കാണാൻ എൻ്റെ ക്യാമറ. ഓക്കെ, ക്യാമറ അല്ല, സ്മാർട്ട് ഫോണിനകത്ത് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, നിങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ വ്യൂവേഴ്സിനെ അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇതിലാണ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതൊരു വ്ളോഗിങ് സ്റ്റൈലിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മറ്റേ യൂട്യൂബ് വീഡിയോസ് പോലെ അല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു ലുക്ക് കാണിച്ചു തരാം. ഒപ്പോ Reno 6 Pro ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ച ഫോണാണ്. മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായതേ ഉള്ളൂ. അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്മാർട്ട് ലൈറ്റ് ആണ്. ഇപ്രോൻ്റെ നല്ലൊരു RGB LED ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കിന്നത് ഫോണിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതുകൊണ്ട് ഈ കളറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് അതുകൊണ്ട് ഒരു മഞ്ഞ കളറാക്കി, പണ്ട വൈറ്റ് ആക്കി, ഇപ്പോൾ ഇവിടെ ബ്ലൂ കളറാക്കി. വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, യെല്ലോ എല്ലാം കൂടി ഇങ്ങനെ കറക്കി കളക്കി, DJ പോലെ കറക്കി കളക്കി, നമുക്ക് കണ്ടോ ഡിസ്കോ പോലെ കളിക്കി, നമുക്ക് കണ്ടോ നമ്മുടെ റൂം ഇപ്പം വ്യത്യാസ രീതിയായി. ഇനി ഇവിടെ കുറച്ച് സ്ട്രിപ്റ്റ് ലൈറ്റൊക്കെ വെച്ച് നല്ല രീതി അലങ്കരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതപ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മോന്ത കാണത്തില്ലല്ലോ, അതുകൊണ്ട് പഴയ ലൈറ്റ് തന്നെ ആക്കാം. ഓക്കെ, ദാറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി സെറ്റ് ചെയ്യണം. ഞാൻ എവിടെയൊക്കെ ഇരിക്കുന്നത് അതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇതൊരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി ചിലപ്പം വെളിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു സൈസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മിറ്റമാണ്. ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട് കാണിക്കുന്ന വീഡിയോ അല്ലേ. ഇതാണ് ഞങ്ങളുടെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട്. ചില വീഡിയോസിലൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിലച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളൊരു ഫയർ TV സ്റ്റിക്ക് മേടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് ചെയ്തത്. അതിൽ ചിലവരൊക്കെ കണ്ടു കാണും. ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ ചെയ്തതായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ സെൽഫി ക്യാമറയിലാണ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, വേണമെങ്കിൽ നല്ല ട്രൈപോഡൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇങ്ങനെ കാണിച്ചായിരുന്നു.
പക്ഷെ ഇത് രീസല്ലേ, ഇപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഞാനിങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലൊക്കേഷനായിട്ടൊക്കെ എടുക്കും ഗൈസ്. എബറും തോട്ടമാണ് തോന്നുന്നത്, അവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു മതിലാണ്. പിന്നെ എന്താണ്ടേ, അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത്. അവിടെ മഴയൊക്കെ പെയ്ത് അവിടെ കുളമായിട്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അപ്പുറത്തെ അയൽക്കാരാണ്, ഇവിടെയാണ് ഞങ്ങളുടെ വീട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നിന്നോട് ചിലപ്പം സംസാരിക്കുന്നൊക്കെ നിങ്ങൾ ചില വീഡിയോസിൻ്റെയൊക്കെ കണ്ടു കാണും. ഓക്കെ, കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പച്ച ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഗൈസ് നമ്മുടെ കണ്ണിന് പച്ച കളർ എന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ കണ്ണിന് കുളിർമയിരുന്ന കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ പച്ച. അപ്പം നിങ്ങളുടെ കണ്ണിനൊക്കെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയാണ് ഞാൻ പച്ച എടുത്ത് ഇങ്ങനെ. ഇപ്പോൾ ഭയങ്കര പച്ച ഓവറായിട്ട് ഇപ്പോൾ കാട് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ എന്നാൽ പാമ്പ് പോലെ വരുമോന്ന് അറിയത്തില്ല, ഞാൻ പോയേക്കാം. ഏ ഗൈസ്, പാമ്പോന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഫുള്ള് പോച്ചയാണ്. ഈ പോച്ചയൊക്കെ തിന്നാൻ വേണ്ടി പൂച്ചയൊക്കെ വരും ഗൈസ്. ഓക്കെ കേട്ടോ, പറഞ്ഞിട്ടുണ്ടല്ലേ, പൂച്ചകളൊക്കെ ചില പൂച്ചകളൊക്കെ ഓവർ വിശപ്പ് വരുമ്പോൾ പോച്ചയൊക്കെ തിന്നുമെന്നാണ് തോന്നുന്നത്. പോച്ചയല്ല ചെറിയ ചെടികൾ. അപ്പം ഇവിടെ രണ്ട് പൂച്ചകളുണ്ട്. അപ്പം കാണുന്നില്ല ഇവിടെ ഇവിടെ നിന്നൊക്കെ നടക്കുന്നതാണ്. അതോ ഒരെണ്ണം കിടക്കുന്നതാണ്. ഞങ്ങളുടെ പൂച്ച ഇവിടെ ഒരെണ്ണത്തിനെ ഇപ്പം ഇവിടെ കണ്ടതാണല്ലോ. നമ്മുടെ പൂച്ച അതാ കിടക്കുന്നു. ഹായ്. കണ്ടപ്പോൾ കണ്ണ് ഉറന്നല്ലോ, നല്ല ഉറക്കത്തിലായിരുന്നോ? സോറി ഫോർ ഡിസ്റ്റർബിങ് യുവർ സ്ലീപ്പിംഗ് യുവർ കണ്ടിന്യൂ സ്ലീപ്പ്. ഓക്കെ, മിയാവൂ. ഗൈസ്, ഇവൻ്റെ പേരാണ് പാപ്പി. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലത്തെ ഞങ്ങളുടെ ചേച്ചിയാണ് പൂച്ചയ്ക്ക് പേരിട്ടത്. പാപ്പി എന്നാണ് പേരിട്ടത്. ഞങ്ങൾ പേരിട്ട ഒരു പൂച്ചയുണ്ട്, അത് ഇവിടെ അങ്ങോട്ട് കാണുന്നില്ല. നമ്മൾ ചില കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കണ്ടു കാണും. എൻ്റെ ഒരു ചന്തമ്മി എന്നാണ് പേര്. ഇവൻ്റെ പേര് പാപ്പി. നല്ല ഉറക്കത്തിലാണ് ആശാൻ. അപ്പോൾ ആഹാരമൊന്നും കിട്ടാതിരിക്കുകയാണ്. ഇവിടെ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളും ചിലപ്പോൾ അവിടെ ആഹാരം വെച്ച് കൊടുക്കും. പിന്നെ വളർത്തു പൂച്ചയൊന്നുമല്ല, നമ്മൾ അങ്ങനെ പെറ്റാട്ടൊരു പൂച്ചയെ നമ്മൾ മേടിച്ചിട്ടില്ല. ഇനി മേടിക്കണം. എല്ലാവരുടെയും വീട്ടിൽ സ്വാഭാവികമായിട്ടും കാണുന്നതായിരിക്കും നല്ലൊരു പൂച്ചകൾ. ഓക്കെ, ഇവിടെ ഒരു മൂന്ന് നാല് പൂച്ചകളുണ്ട്. അതിൽ കൊള്ളാവുന്നത് ഇവനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി അവൻ്റെ വെള്ളയൊക്കെ മാറി, തിളക്കമൊക്കെ മാറി. ഇപ്പോൾ വേറൊരു പൂച്ചയുണ്ട്, അത് നല്ല വെള്ളയാണ്, കാണാൻ നല്ല രസമാണ്. അതിൻ്റെ പേരാണ് ചന്തുമീൻ. ഞങ്ങൾ പേരിട്ട പൂച്ചയാണ്. അത് ഇവിടെ കണ്ടുണ്ട്. ചിലപ്പോൾ ആ പൂച്ച വിളിക്കുമ്പോൾ കണ്ട് ഇവിടുന്ന് ചാടിയൊക്കെ വരും. ഗൈസ്, ഞാൻ വീട്ടിലേക്ക് കയറി. സുഹൃത്തുക്കളെ, ഞാൻ കയറി വന്നപ്പോൾ ടി വി ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഓക്കെ, എന്തായാലും ഓണായിരുന്നത് കാര്യമായി. നെറ്റ്ഫ്ലിക്സ് ഒന്ന് വയ്ക്കട്ടെ. ചിൽഡ്രൻ അല്ല ഗൈസ്. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും സീരീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ മണി ഹിസ്റ്റ് കണ്ടുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ എടുത്തിട്ട് ഒരാഴ്ചയായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കിട്ടി ആദ്യമായിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതിനകത്തുള്ള പരിപാടികൾ കൂടുതലൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരിഷ്ടം പോലെ പേരുകൾ പറഞ്ഞു തന്നു. ഓക്കെ, മണി ഹിസ്റ്റി ഉൾപ്പെടെ എന്നിട്ട് പിന്നെ കുറേ പേരൊക്കെ പറഞ്ഞു തന്നു. ഞാൻ മണി ഹിസ്റ്റി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബറായ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നല്ല സീരീസുകൾ നിങ്ങൾ എനിക്ക് വേണ്ടി സജഷൻ ചെയ്യുക. ഓക്കെ, കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ രസമല്ലേ, ഒരു യൂട്യൂബറല്ലേ ചോദിക്കുന്നത്. അപ്പോൾ യൂട്യൂബർ ചോദിച്ച് അതിന് റിപ്ലൈ ഒക്കെ നിങ്ങൾ തരണം. ഓക്കെ, കമൻറ്റ് തരിക. ഓക്കെ, നല്ല സീരീസുകൾ കമൻറ്റ്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ നമ്മുടെ മണി ഹിസ്റ്റും എന്നിട്ട് ഇതിനായിട്ടൊന്ന് കണ്ടു നോക്കിയില്ല. ഡാർക്ക് പിന്നെ അങ്ങനെയൊക്കെ കുറേ ടി വി ഷോസ് ഉണ്ട് ഗൈസ്. സോ അതൊക്കെ പോട്ടെ. സോ അപ്പം ഞാൻ ടി വി കാണുന്ന ഒരു സെറ്റപ്പ് കാണിച്ചു തന്നെയാണ്. ഇത് ഒരു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. ഓക്കെ, സ്റ്റുഡിയോ സെറ്റപ്പാണ്. അപ്പം സോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തന്നു, എൻ്റെ ലൊക്കേഷൻസൊക്കെ കാണിച്ചു തന്നു. ഓക്കെ, ഇത് ഞങ്ങളുടെ തിയേറ്റർ സെറ്റപ്പാണ്. ഇവിടെ നിന്നുകൊണ്ട് സിനിമ കാണാൻ കുറച്ച് കസേരയൊക്കെ കുറഞ്ഞിരിക്കുന്ന ആവശ്യമൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു മൂന്ന് കസേരയുണ്ട്. ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കും. ഓക്കെ, ഇപ്പം നല്ല ഇവിടെ നടക്കാൻ നല്ല സ്ഥലമാണ്. സോ യാ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൈഫൈ കാണിച്ചെന്നു, കമ്പ്യൂട്ടർ കാണിച്ചെന്നു, അത്യാവശ്യം കീബോർഡ് മൗസ് കാര്യങ്ങളൊക്കെ പാർട്സുകളൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഇതേണ്ടിരിക്കുന്ന നമ്മുടെ സബ് വൂഫർ ഇവിടെ ഉണ്ട്. അപ്പുറത്ത് 5.1 ഉണ്ട്. ഇവിടെ 2.1 ഡോൾബി അറ്റ്മോസ്. ഇവിടെ ഞങ്ങൾ അത്യാവശ്യം മൂവീസൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹോം തിയേറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ ആണ്ട് ഞാൻ കണ്ടില്ലേ, ഇവിടെ ഡോൾബി അറ്റ്മോസ് 5.1 എന്ന് ഞാൻ ഈ സംഭവം കിട്ടുന്നതിന് മുമ്പേ എഴുതി വെച്ചതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഡോൾബി അറ്റ്മോസ് ഉള്ള സൗണ്ട് ബാറും കിട്ടി, 5.1 സ്പീക്കർ സെറ്റപ്പും കിട്ടി. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വളരെ സന്തോഷമാണ്. പിന്നെ ഗൈസ്, ഞാൻ ഗെയിം സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബെൻഡി ക്യാമിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഗൈസ്, ബെൻഡി ക്യാമിൻ്റെ ഫ്രീ വെർഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ടർ മാർക്കൊക്കെ കാണും. പക്ഷേ ആ വാട്ടർ മാർക്ക് ആണ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഗെയിം വിൻഡോ മോഡിലാണ് ഇട്ട് കളിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളത് ക്രോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ വാട്ടർ മാർക്ക് കാണത്തില്ല. ഇത് 10 മിനിറ്റ് നമുക്ക് റെക്കോർഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളത് അറിയണം. പിന്നെ ഞങ്ങളുടെ കൊച്ചൊരു കമ്പ്യൂട്ടറാണ്, ഇതിനകത്ത് നല്ല ലാഗും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഫിലിമോറയിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മുടെ
സോഫ്റ്റ്വെയർ നമ്മളെ ചതിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര പ്രാവശ്യം ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത സംഭവം ഫുള്ളും പോയിട്ടുണ്ട്. സേവ് പ്രോജക്റ്റൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറിയണം. അപ്പോൾ യൂട്യൂബറിനൊക്കെ ആദ്യമേ ഇതുപോലത്തുള്ള ചെറിയൊരു കമ്പ്യൂട്ടറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് മേടിച്ച് മേടിച്ചിങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക. പുതിയ എന്നെ അറിയാത്ത കുറേ ആൾക്കാർ കാണും, അവർക്കെല്ലാവർക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുക. ഞാൻ മാത്രമല്ല, ഓക്കെ, അപ്പോൾ ഞാൻ ആക്ഷൻ ഡ്യൂഡ്. ഓക്കെ, ഞാൻ മാത്രമല്ല, ചിലപ്പോൾ വീഡിയോസിൽ എൻ്റെ അനിയനും വരും, അവനെ ബ്രോ എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഡാഡി മമ്മിയൊക്കെ എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുകയൊക്കെ ചെയ്യും. ഇതിനു മുമ്പിട്ട കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിൽ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി ഇപ്പം തന്നെ ചാനലിൽ ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്ത് ഇഷ്ടംപോലെ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയെന്ന് അറിയത്തില്ല. ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. നമ്മളൊരു പൂച്ചയെ കാണിക്കുന്ന പറഞ്ഞില്ല, ആ പൂച്ച ഗൈസ് അവിടെ ഇരുട്ടത്ത് ഇപ്പം ഞാൻ അവിടെ കണ്ടായിരുന്നു, പക്ഷേ ഇരുട്ടായത് കൊണ്ട് വീഡിയോ എടുത്തില്ല. ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം, ഇസ്മി രാഹുൽ മനോജ്. ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ.